ഇന്ന് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് എന്ത് റെസിപ്പി ഉണ്ടാക്കണം എന്ന് ആലോചിക്കുമ്പോഴാണ് കടല മിഠായി ഓർമ്മ വന്നത്. നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർമ്മിക്കുന്ന അധ്യാപകർക്കും അതുപോലെ തന്നെ അവിടുത്തെ നല്ല ഓർമ്മകൾക്കും വേണ്ടിയിട്ട് ഈ റെസിപ്പി ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നിലക്കടലയാണ്. നിലക്കടല ഞാൻ വറുക്കാത്ത പച്ച നിലക്കടലയാണത്. അത് ഏകദേശം ഒരു ഗ്ലാസ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ഏത് ഗ്ലാസ്സാണോ ഉള്ളത് ആ ഗ്ലാസ്സിൻ്റെ അളവിൽ നമുക്കിത് എടുത്താൽ മതിയാവും. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം വരുന്നതിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാനിവിടെ ഒരു കപ്പ് നിലക്കടലയ്ക്ക് ഇവിടെ മുക്കാൽ കപ്പ് ശർക്കര ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു ചെറിയ ടീസ്പൂണ് നെയ്യ് വേണം. പിന്നെ വേണ്ടത് ചുക്കുപൊടിയും ഏലക്കാ പൊടിയുമാണ്. ഇത് രണ്ടും ഞാൻ മിക്സ് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് തികച്ച ഓപ്ഷൻ ആണെങ്കിൽ മാത്രം. പിന്നെ അല്പം വെള്ളം കൂടി നമുക്ക് വേണം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നമുക്ക് ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് പച്ച നിലക്കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തിളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം 10 മുതൽ 15 മിനിറ്റോളം വേണ്ടി വരും ഇതൊന്ന് നന്നായിട്ട് വറന്ന് കിട്ടാൻ. വറന്ന് കഴിയുമ്പോൾ തൊലിയൊക്കെ അടർന്നു പോകും, അതാണ് കറക്റ്റ് പരുവം. ഇപ്പോൾ ഏകദേശം 15 മുതൽ 20 മിനിറ്റോളം എടുത്തപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല് കിട്ടും ഈ ഒരു സമയത്ത്. ഇനി നമുക്കിത് ഒരു ഇളം ചൂടോടൊക്കെ തന്നെ നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൊലി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കടല മാത്രം കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ചെയ്ത് വെക്കാം. ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കടല. അടുത്തതായിട്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3/4 ഗ്ലാസ് ശർക്കര നമ്മൾ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഏകദേശം ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അലിയിച്ചെടുക്കണം. അലിയിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മെൽട്ടായി കിട്ടുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് അരിച്ച് വെക്കാം. അരിച്ചിട്ട് നമുക്ക് പിന്നീട് ഇതൊന്നും കൂടി പാനിലോട്ടേക്ക് ഒഴിക്കാം. ഇപ്പോൾ നന്നായിട്ട് മെൽട്ടായി കഴിഞ്ഞിട്ടുള്ള ശർക്കര അരിച്ച് വെച്ചിട്ട് അതിൻ്റെ ചില മണ്ണിൻ്റെ അംശമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് കളഞ്ഞിട്ട് ഞാനിവിടെ തിരിച്ച് ഇതിലോട്ടേക്ക് പാനിൽ തന്നെ ഇട്ടു. എന്നിട്ട് നമുക്കിത് ചൂടായിട്ട് വരണം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഈ ഒരു പാനി ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടിത് പൊടിഞ്ഞ് വരണം, അതായത് കട്ട പിടിക്കും കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ കണ്ടല്ലോ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ എടുക്കുമ്പോൾ നന്നായിട്ടിത് അലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതല്ല ഇതിൻ്റെ പരുവം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കിയാൽ മതിയാവും കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ നിങ്ങൾ ഈ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ ഞാനിപ്പോൾ ഇതിലിട്ടുമ്പോൾ തന്നെ നന്നായിട്ട് ഇതിങ്ങനെ ഉരുണ്ട് വന്നിട്ട് നമുക്കിത് പൊട്ടിക്കാൻ പാകത്തിൽ വരും. അപ്പോൾ അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇപ്പോൾ കണ്ടല്ലോ നല്ല കട്ട പിടിച്ചിട്ടുണ്ട്, നമുക്കിങ്ങനെ കൈകൊണ്ട് പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ 1/2 ടീസ്പൂണ് നെയ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട്. കടല മിഠായിക്ക് ഇതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കാ പൊടിയും അതുപോലെ തന്നെ ചുക്കുപൊടിയും 2 പിഞ്ച് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറക്കുമ്പോൾ നിലക്കടല വായിലൊന്ന് ഇട്ട് നോക്കിയാൽ മതി, ഏകദേശം പൊട്ടുന്ന പരുവാകുമ്പോൾ നമ്മൾ വറക്കുന്ന സമയത്ത് മാറ്റി വെച്ചാൽ മതിയാവും. അപ്പോൾ അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നേരത്തെ പറയാൻ വിട്ട് പോകാനാണ് അപ്പോൾ അങ്ങനെ പച്ചച്ചോയ മാറി കിട്ടുമ്പോൾ സമയത്ത് നമുക്ക് നിലക്കടല മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം. നന്നായിട്ട് ശർക്കര കടലക്കയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. സ്റ്റീൽ പ്ലേറ്റിൽ അല്പം വെളിച്ചെണ്ണ തടവിയിട്ട് അതിലേക്കാണ് ഞാനിത് ഒഴിക്കുന്നത്. ഈ ചൂടോടൊക്കെ തന്നെ നമ്മൾ ഷേപ്പാക്കിയാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്, പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ലെവൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അറ്റം കൊണ്ടാണ് നന്നായിട്ട് പ്രസ് ചെയ്യുന്നത്. നമ്മുടെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടലക്ക മിഠായിയുടെ ആ ഒരു തിക്നെസ് ഉണ്ടാവില്ലേ, ആ തിക്നെസ് ഏകദേശം ഓർമ്മ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം പ്രസ്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് നന്നായിട്ട് ഇത് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ കാരണം നമ്മൾ ഇപ്പോൾ തന്നെ കത്തി ഉപയോഗിച്ചിട്ട് ഷേപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷേപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇളം ചൂട് തന്നെ നന്നായിട്ട് മുറിച്ച് വെക്കുന്നത്. എന്നിട്ട് നമുക്ക്
തണുത്ത് കഴിഞ്ഞാൽ കടലക്ക മിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ കൊച്ചുകുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.